കോവളം ബേപ്പൂർ ദേശീയ ജലപാതയുടെ അശാസ്ത്രീയ അലൈൻമെന്റിനെതിരെ തിരുവനന്തപുരം പനത്തുറയിൽ പ്രദേശവാസികൾ നടത്തുന്ന സമരം 20-ാം ദിവസത്തിലേക്ക്. സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ഹിന്ദു ഐക്യവേദി വർക്കിംഗ് പ്രസിഡന്റ് മത്സൻ തില്ലങ്കേരി സംഭവസ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. സമരക്കാരുടേത് ന്യായമായ ആവശ്യമാണെന്നും എല്ലാവിധ പിന്തുണയും ഉറപ്പു നൽകുന്നതായും മത്സൻ തില്ലങ്കേരി വ്യക്തമാക്കി. തങ്ങളുടെ ആരാധനാ സ്വാതന്ത്ര്യത്തെ തകർക്കുന്ന സർക്കാർ നടപടിക്കെതിരെ സമരം ചെയ്യുന്ന തിരുവനന്തപുരം പനത്തുറ നിവാസികൾക്ക് ഐക്യദാർഢ്യവുമായാണ് ഹിന്ദു ഐക്യവേദി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വത്സൻ തില്ലങ്കേരി എത്തിയത്. തുടർന്ന് ക്ഷേത്ര പരിസരവും സമരസ്ഥലവും സന്ദർശിച്ചു. തികച്ചും ന്യായമായ ആവശ്യത്തിനു വേണ്ടിയാണ് പ്രദേശവാസികൾ സമരം നടത്തുന്നത്. അവരെ കണ്ടില്ല എന്ന് നടിക്കരുതെന്നും സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാകണമെന്നും വത്സൻ തില്ലങ്കേരി അഭിപ്രായപ്പെട്ടു. അലൈൻമെന്റ് മാറ്റി നേരത്തെ ഉള്ളതുപോലെ തന്നെ ക്ഷേത്രത്തിന്റെ ആചാരങ്ങൾ നശിപ്പിക്കാൻ വേണ്ടി വീണ്ടും ഇതുവഴി തന്നെ വന്നത് എങ്ങനെയാണ് എന്നത് ദുരൂഹമാണ്. അതേതെങ്കിലും ഗൂഢാലോചനയുടെ ഭാഗമായി ക്ഷേത്രത്തെയും ക്ഷേത്രവിശ്വാസത്തെയും ആചാരത്തെയും തകർക്കാനുള്ളതാണോ എന്നാണ് ഇവിടെ ഉയർന്നു വരുന്ന ന്യായമായ സംശയം. പനത്തുറ നിവാസികൾ വികസനത്തിന് എതിരല്ല, എന്നാൽ തങ്ങളുടെ ആരാധനാ സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള സമരമാണ് അവർ നടത്തുന്നത്. അതിനോട് വിഴിഞ്ഞൻ സമരത്തെ കൂട്ടിയോജിപ്പിക്കരുതെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ന്യായമായ ഒരു സമരമാണ് എന്നുള്ളതുകൊണ്ട് ഇതിന്റെ കൂടെ നിൽക്കേണ്ടതുണ്ട്. ഇതിൽ രാഷ്ട്രീയം കാണേണ്ട കാര്യമില്ല. ഇത് പദ്ധതിക്കോ അല്ലെങ്കിൽ വികസനത്തിനോ എതിരായ ഒരു സമരമല്ല. തൊട്ടപ്പുറത്ത് വിഴിഞ്ഞത്തെ ഒരു സമരം നടത്തുന്നുണ്ട് ചില ആളുകൾ. അതവർ പദ്ധതിക്കെതിരായിട്ട് അവർ സമരം നടത്തുമ്പോൾ കലാപമാണ് നടത്തുന്നത്. ആ സമരത്തെയും ഈ സമരത്തെയും ഒരുപോലെ കാണുന്നത് ശരിയല്ല. അന്തിമ വിജയം വരെ സമരക്കാരോടൊപ്പം ഹിന്ദു ഐക്യവേദി ഉണ്ടാകുമെന്നും ആചാരത്തെയും വിശ്വാസത്തെയും തകർക്കുന്ന നടപടിയുമായി സർക്കാർ മുന്നോട്ടു പോയാൽ മറ്റു വഴികൾ ആലോചിക്കേണ്ടി വരുമെന്നും തില്ലങ്കേരി വ്യക്തമാക്കി. ജനം, തിരുവനന്തപുരം.